വാക്കുട്ടി ഗുഡ് മോർണിംഗ്. എന്താണ് രാവിലെ മൊബൈലില്? അതെ, നമ്മുടെ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, എപ്പോഴും ഭയങ്കര സ്റ്റൈലും പുട്ടുകതോടാണ്. എപ്പോഴും ഞാൻ വിചാരിക്കും ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന്. അപ്പൊ നോക്കുമ്പോഴേ യൂട്യൂബിൽ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് എങ്ങനെയാണ് സെലിബ്രിറ്റീസിനെ പോലെ സ്റ്റൈലായിട്ട് എപ്പോഴും നടക്കാന്നുള്ളത്. അപ്പൊ ഞാൻ അത് കാണുമ്പോൾ ആദ്യമായിട്ടാണ് ആരോഗ്യം വേദി ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ ഫ്യൂച്ചറിൽ എന്റെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ് ആവാതെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. നമ്മൾ എപ്പോഴും നമ്മുടെ സെലിബ്രിറ്റീസിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെപ്പോഴും ഭയങ്കര എന്താ പറയുക, എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. എപ്പോഴും ഒരു എപ്പോഴും എന്താ ടോട്ടൽ തല മുതൽ കാല് വരെ എല്ലാം പുട്ടുകതരായിരിക്കും. ഒരു എന്താ പറയണേ, ഒരു ഒരു ഇത് നമുക്ക് ഫ്ലോസ് നമുക്ക് മിക്കപ്പോഴും കണ്ടെത്താൻ പറ്റില്ല അല്ലേ. അത് എങ്ങനെയാണെന്ന് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അവരൊരു ഒരു ഒരു കുറച്ച് ടിപ്സുകൾ അവർ നോക്കാറുണ്ട്. ആ ടിപ്സൊക്കെ എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്കിനി എവിടെ പോകുമ്പോഴും സെലിബ്രിറ്റീസിൻ്റെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല കിടിലനായിട്ട് എങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ള ടിപ്സ് ഇതാ വരണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് എൻ്റെ ടിപ്പല്ല, ഓൾ ദി വേ ഫ്രം ക്യാനിലെ ഫാഷൻ ഡിസൈനേഴ്സ് പറഞ്ഞൊരു ടിപ്പാണ്. ഫാഷൻ ബിഗിൻസ് ഫ്രം ദ ഫൗണ്ടേഷൻ ആണ്. ഡ്രസ്സിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഡ്രസ്സിന്റെ ഉള്ളിലിടുന്ന സാധനമാണ്, അതായത് ബ്രാ ആൻഡ് പാൻറ്റി. ആ രണ്ട് കാര്യങ്ങൾ നല്ലതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഏത് ഹൈ എൻഡ് ഡിസൈനർ ഇട്ട ഡ്രസ്സ് ആണെങ്കിലും കാണാൻ ഒട്ടും ഭംഗി ഉണ്ടാവില്ല. കാരണം നമ്മുടെ ആ ഒരു സ്ട്രക്ചർ ബേസിക് വീടിന്റെ ഫൗണ്ടേഷൻ നന്നായിരിക്കേണ്ട, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ നല്ലതായിട്ട് നിലനിർത്തുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈവൻ ഷേപ്പ് വെയറും ഉപയോഗിക്കാം. കാരണം മെജോറിറ്റി ഓഫ് ദ സെലിബ്രിറ്റീസും ഷേപ്പ് വെയർ ധരിച്ചിട്ടാണ് അവർ ബോഡി ഹഗിംഗ് ഡ്രസ്സ് അല്ലെങ്കിൽ മിക്ക ഡ്രസ്സുകളും ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചൊരു ബോഡി കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് വെയർ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇനി അതിലേക്ക് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു നല്ല ബ്രാ ആൻഡ് പാൻറ്റി ഓക്കെ നിങ്ങൾ വാങ്ങിക്കുക. എസ്പെഷ്യലി ഹെവി ബ്രസ്റ്റ് ഒക്കെ ആണെങ്കിലും മിനിമൈസർ വാങ്ങിക്കുക, ചെറിയ ബ്രസ്റ്റ് ആണെങ്കിലും പാഡഡ് പുഷപ്പ് ബ്രാസ് വാങ്ങിക്കുക. സോ ഫൗണ്ടേഷൻ ഓക്കെ ആണെങ്കിൽ ഏത് ലുക്കിലും നിങ്ങൾ കിടിലനായിട്ട്. സെക്കൻഡ് സ്റ്റെപ്പ്, എപ്പോഴും അവർ ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്യും. നമ്മളെ പോലെ നേരെ ഇന്ന് കല്യാണം ഉണ്ടല്ലേ എന്നാൽ പിന്നെ ഏതാണ് നോക്കട്ടെ അവിടെ ഇവിടെ ഇവിടെ അങ്ങനെ എടുക്കുകയല്ല ചെയ്യുന്നത്. അവരെപ്പോഴും ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്യും. അവർക്ക് ഡിസൈനേഴ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ഡിസൈനേഴ്സ് ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ഏതാണ് പോകേണ്ട ഡ്രസ്സ് അത് പ്ലാൻ ചെയ്ത് വെക്കാം, മാച്ച് ചെയ്യാം. ആ സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ഫണ്ട് ഉപയോഗിക്കാതിരുന്ന ഡ്രസ്സ് എവിടെന്നെങ്കിലും എടുത്തിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് ടിപ്പ്, പ്ലാൻ 3 days, 2 days ബിഫോർ പ്ലാൻ യുവർ ഔട്ട്ഫിറ്റ്. ഔട്ട്ഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഇടുന്ന എന്താ പറയണേ ബാഗ്, കൊണ്ടുവന്ന ബാഗ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മാച്ചിങ് ലിപ്സ്റ്റിക്, അതൊക്കെ വരെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോ അതാണ് ടോട്ടൽ പ്ലാനിങ് എന്ന് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. മൂന്നാമത്തെ കാര്യം, ഒരു നമ്മളിങ്ങനെ താഴെ വാവ് എന്ന് പറഞ്ഞ താഴെ ഇങ്ങനെ താഴെ അല്ല സോറി മോളിൽ നിന്ന് ഇങ്ങനെ താഴെ വരെ നോക്കുമ്പോഴേക്കും ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഒരു പൊട്ട ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലോ ഒരു മുഷിഞ്ഞത് അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഒരു ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അയ്യേ എന്ന് നമ്മൾ പറയില്ലേ. അവരെപ്പോഴും ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ അവർ കംപ്ലീറ്റ് ആക്കുന്നത് അവരുടെ ചെരുപ്പ് ഫുട് വെയറും കൂടിയാണ്. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ഒരു നല്ല പെയർ ഓഫ് ഫുട് വെയറിൽ കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്യണം. എന്ന് വിചാരിച്ചാൽ ഞാൻ കുറേ കാശ് കുറേ ടൈപ്പ് ഫുട് വെയർ വാങ്ങി വെക്കണം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ബേസിക് ഒരു ബ്ലാക്ക് കളർ, ഒരു സ്കിൻ കളർ, ആ രണ്ട് കളറെങ്കിലും ഫുട് വെയർ വാങ്ങിച്ചു വെക്കുക. കാരണം അത് ഓൾമോസ്റ്റ് ഓൾ ഡ്രസ്സിൻ്റെ കൂടെ പോവുകയും ചെയ്യും. പിന്നെ എസ്പെഷ്യലി അത്രയും നല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെക്കുകയാണെങ്കിൽ കിടിലനായിട്ട് നിങ്ങൾക്ക് പോകാൻ ചെയ്യാം. ഫുട് വെയർ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. ബാക്കി എത്ര ഒരുങ്ങിയാലും താഴെ ചെരുപ്പ് കൊള്ളിയില്ലെങ്കിൽ അതത്ര ഒട്ടും തന്നെ നല്ലതല്ല അല്ലേ. അടുത്തത് ഡ്രസ്സ് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ഇടുക എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ട് അവർ ഷാബി ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നത്, ചിലവർ നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടും. അത് പക്ഷെ ഒരിക്കലും അവർ കെയർലെസ്ലി ചെയ്യുന്നതല്ല, അവർ കെയർഫുള്ളി കെയർലെസ് അതൊരു വേർഡാണ്, കെയർഫുള്ളി കെയർലെസ് ആകുക എന്നാണ്. അതായത് നമ്മൾ വിചാരിക്കും കണ്ട ഓ അവർ കെയർലെസ് ആയിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അവർ ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിട്ടായിരിക്കും ആ ഒരു കെയർഫുള്ളി കെയർലെസ് ഡ്രസ്സ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ബ്ലൗസിൽ അതിൻ്റെ ഉള്ളിൽ തിങ്ങിക്കൂടാതെ നോക്കുക, അല്ലെങ്കിൽ ഭയങ്കര ലൂസായിട്ടുള്ളത് കുഴപ്പമില്ല ഇതിപ്പോൾ അന്നത്തേക്കല്ലേ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് പോകരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും അതാ ഞാൻ പറഞ്ഞ നേരത്തെ പ്ലാൻ ചെയ്യണത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഓൾട്ടർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എപ്പോഴും കറക്റ്റ് ഓൾട്ടർ ചെയ്ത് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക ലൈക്ക് സെലിബ്രിറ്റീസ് ഓക്കെ, എന്നാലാണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടിരിക്കുള്ളൂ. അടുത്ത ടിപ്പ്, നമ്മളെപ്പോഴും സെലിബ്രിറ്റീസ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല അല്ലേ.
അതായത് ഇപ്പൊ നമ്മളെയൊക്കെയോ നമ്മുടെ ക്ലോത്ത് റിപ്പീറ്റ് ചെയ്യുന്ന നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, അവരുടെ പോലെ നമുക്ക് ഇടാൻ പറ്റില്ല. പക്ഷെ നമ്മളിപ്പോ ഒരു നല്ല ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ പോവാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ കാണുന്ന ആ ഒരു ടൈപ്പിൽ നിന്ന് മാറിയിട്ട് പുതിയ സ്റ്റൈൽ ആൻഡ് പുതിയ കളേഴ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളിപ്പോ ഒരാൾ വിചാരിക്കുമ്പോൾ അവൾ ആ കളറായിരിക്കും ഇടുന്നത്. ഇപ്പൊ ചിലർ ബ്ലാക്ക് ആണെങ്കിലും അവൾ ബ്ലാക്കിലായിരിക്കും വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ കളർ ഇട്ടിട്ട് വരുമ്പോൾ അതൊരു അട്രാക്റ്റീവ് ആണ്. അല്ലെങ്കിൽ ഓ നീ അവൾ ആ സൽവാറിലായിരിക്കും അങ്ങനത്തെ ടൈപ്പ്, അതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വരുമ്പോൾ ഓ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ടല്ലോ എന്ന് പറയും. സോ അവരെപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് അവരിങ്ങനെ സ്റ്റൈല് മാറിക്കൊണ്ടിരിക്കും, കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. സോ അങ്ങനെയാണ്. ഇപ്പോ ഐശ്വര്യ റായി കാനലിൽ എനിക്ക് തോന്നുന്നു ഒരു 2-3 ഇയേഴ്സ് ബിഫോർ പർപ്പിൾ ലിപ്സ്റ്റിക് ഇട്ടിരുന്നു, അത് കഴിഞ്ഞാൽ ട്രെൻഡ് ആയി. സോ നിങ്ങൾ ഒരിക്കലും പുതിയ കളേഴ്സും പുതിയ സ്റ്റൈലും വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാൻ മടിക്കരുത്. സോ അങ്ങനത്തെ കാര്യങ്ങൾ പുതിയതായിട്ട് ട്രൈ ചെയ്യുക, ജസ്റ്റ് ലൈക്ക് സെലിബ്രിറ്റി. ഓക്കെ, അടുത്തത് നിങ്ങളുടെ ടൈപ്പ് ബോഡി ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ഇടുക. ഒരിക്കലും സെലിബ്രിറ്റീസ് അവരുടെ ബോഡിയിലെ ചീത്ത ഭാഗം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവർ കോൺഫിഡന്റ് അല്ലാത്ത ഭാഗം പ്രോമിനന്റ് ആയിട്ട് കാണിക്കുന്ന ഡ്രസ് ടൈപ്പ് അവർ ഇടേയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ നല്ല നാച്ചുറലി നല്ല ബ്യൂട്ടിഫുള്ളി അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ് ഇട്ടിട്ട് അത് അവർ കവർ ചെയ്യും, ഒരിക്കലും അങ്ങനെ കാണിക്കില്ല. അപ്പൊ നിങ്ങളും ഒരിക്കലും അതൊരു ട്രെൻഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഇടാതെ നിങ്ങളുടെ ബോഡി പാർട്ടിൽ ഇപ്പൊ ഏതാണ് നിങ്ങളുടെ വയറ് കൂടുതലാണെങ്കിൽ അത് കുറച്ച് ഹൈഡ് ചെയ്യുന്ന ഇത് അങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിച്ചിടുക, അല്ലെങ്കിൽ കൈ നിങ്ങൾക്കിപ്പോ വണ്ണം കൂടുതലാണെങ്കിൽ അങ്ങനത്തെ സ്ലീവ് ഉള്ളത് ഇടുക. അപ്പോൾ നിങ്ങളുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ഡ്രസ് ഇടുക. കാരണം എന്താണ്, എത്ര നല്ല ഫാഷനബിൾ ഡ്രസ് ആണെങ്കിലും ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എന്താ കോൺഫിഡൻറ് അല്ലാത്ത ഭാഗം എടുത്തു കാണിക്കുമ്പോൾ നമുക്കും കോൺഫിഡൻസ് ഉണ്ടാവില്ല, കാണുന്നവർക്കും അത്ര ഡ്രസ് ഉണ്ടാവില്ല. ഓക്കെ, അടുത്തത് ആക്സസറീസ്. വെൽ ചൂസൺ ആയിരിക്കും അവരുടെ ആക്സസറീസ്. തോന്നിയതുപോലെ അവർ ഇടില്ല. എപ്പോഴും എന്താ പറയുക, നമുക്ക് കാണാൻ പറ്റും ഒരു ഡ്രസ്സിന്റെ കൂടെ ഇന്ന ഇന്ന ഡ്രസ് എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ആക്സസറീസ് എപ്പോഴും വെൽ ചൂസൺ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളും ആക്സസറീസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ചൂസ് ചെയ്തിട്ട് വേണം ആക്സസറീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചുമ്മാ വാരി വലിച്ചിട്ട് ഇപ്പോൾ ഗോൾഡ് ആണെങ്കിലും 5-6 മാലിട്ടൊന്നും പോകാതെ എപ്പോഴും ബെസ്റ്റ് ഏതാണ് അതിന് ആ ഡ്രസ്സിനനുസരിച്ചിട്ട് ബെസ്റ്റ് ആക്സസറി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ടിട്ട് പോകുക. ഓക്കെ, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്സസറീസും എല്ലാം മാറ്റി 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 വെച്ച് നോക്കാൻ പറ്റും. അപ്പോൾ സെലിബ്രിറ്റിയുടെ പോലെ ആക്സസറീസ് ചൂസ് ചെയ്യാം. എന്റെ ആക്സസറീസ് എന്ന് നിങ്ങൾ കണ്ടില്ലല്ലോ അല്ലേ, കാണിച്ചു തരാം കേട്ടോ. കണ്ടോ കമ്മില് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിങ്ങനെ കഫായിട്ട് വെക്കാൻ പറ്റുന്നത്. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാവേ, ഇതിപ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ആക്സസറീസ് ചെയ്തിരിക്കുന്നത് കുറെ ഇങ്ങനത്തെ വളകളാണ് കേട്ടോ. ഞാൻ മാല ഇട്ടിട്ടില്ല, ജസ്റ്റ് എനിക്ക് വളയും നേരത്തെ ഞാൻ പറഞ്ഞ കഫും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാല അവോയ്ഡ് ചെയ്തത്. അടുത്തത് ലാസ്റ്റ് ടിപ്പാണ്, ടേക്ക് എ പിക് ബിഫോർ യു ഗോ ഔട്ട്. അതന്നെ, നമുക്കിപ്പോ ഇഷ്ടംപോലെ ക്യാമറയും എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോകുന്നതിന് മുമ്പ് ഒരുങ്ങിയതിന് ശേഷം ഒരു പിക്ക് ഒരാളെ കൊണ്ട് എടുപ്പിക്കുക, എന്നിട്ട് നോക്കുക ഓക്കെ ഞാൻ അപ്പൊ മറ്റൊരാളുടെ കണ്ണിൽ കൂടി എന്നെ ഇങ്ങനെയാണ് കാണുന്നത്, അപ്പൊ ഓക്കെ എന്തൊക്കെയാണ് എല്ലാം സെറ്റ് അല്ലേ എന്ന് നോക്കുക, എന്നിട്ട് മാത്രം പോവുക. നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും പെർഫെക്റ്റ് ആണെന്ന് തോന്നും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ആഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ടിപ്പാണ് സെലിബ്രിറ്റീസ് നോർമലി അവർ നോക്കുന്നത്. പിന്നെ അവർക്ക് ഒരുപാട് സ്റ്റൈലിസ്റ്റും പിന്നെ മേക്കപ്പ് ഉണ്ട്. മേക്കപ്പിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലെ. അപ്പൊ ഒരു നെക്സ്റ്റ് ടൈം നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് മനസ്സിൽ വിചാരിച്ചിട്ട് റെഡിയായി പോവുക. അപ്പോ നെക്സ്റ്റ് ടൈം ഒരു ഫംഗ്ഷൻ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടോ റിലേറ്റീവോ ഒക്കെ പറയും, ഓ നീ ഭയങ്കര കുറച്ച് മാറിയിട്ടുണ്ടല്ലോ, യു ലുക്ക് സ്റ്റൈലിഷ് എന്ന് അല്ലെ. അത് നമുക്ക് കേൾക്കാൻ ആർക്കും ആഗ്രഹമില്ലാത്തത് അല്ലെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ഗേൾസ്. ബൈ.